എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരി. നിങ്ങൾ എത്ര പേര് ബീഫ് സ്റ്റേക്ക് കഴിച്ചിട്ടുണ്ട്? ഒരുപാട് വെജ്ജീസും ഗാർലിക് ബ്രെഡും മഷ്റൂം സോസും മാഷ്ഡ് പൊട്ടേറ്റോസും ഒക്കെ ഇട്ട് നല്ല ബീഫ് സ്റ്റേക്ക്. പിന്നെ ഫിലേ മിന്നോൺ എന്ന് പറഞ്ഞ ബീഫ് സ്റ്റേക്കും രണ്ട് മൂന്ന് മോഹിറ്റോസും ലാസ്റ്റ് ഒരു ഡെസേർട്ടും കൂടി. അപ്പം നമുക്ക് ഇന്നത്തെ സ്പോട്ട് പരിചയപ്പെട്ടാലോ? ആലപ്പുഴ മുല്ലക്കയിലുള്ള ബ്രൂസ് ആൻഡ് ബർഗേഴ്സ്. അവിടെ എത്തിയപ്പം ഞാൻ ആദ്യം നോക്കിയൊരു കാര്യമുണ്ട്. ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയപ്പം ദേ നമ്മുടെ ചാനലിൻ്റെ പേര് ബോൺ അപ്പെറ്റൈറ്റ്. അപ്പം ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ബർഗേഴ്സും സ്റ്റേക്കൊക്കെയാണ്. ഹാപ്പിനെസ് ഇസ് എ കപ്പ് ഓഫ് കോഫി ആൻഡ് എ ഗുഡ് ബുക്ക്. ആ അതിപ്പം ബുക്കൊന്നും കിട്ടിയില്ലെങ്കിലും കോഫി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ആ ടേബിളിൻ്റെ മുകളിൽ ഒരുപാട് ഗ്ലാസ്സൊക്കെ തലകീഴായിട്ട് ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. പിന്നെയും വലത്തോട്ട് തിരിഞ്ഞപ്പോഴാണ് കുറേ ബുക്ക്സൊക്കെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ആ പിന്നെ ബുക്ക് വായിക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല. ആ അങ്ങനെ നമ്മുടെ രണ്ട് ടൈപ്പ് ഓഫ് ബീഫ് സ്റ്റേക്ക് ഇതാ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് പേര് സ്റ്റേക്കിൻ്റെ പ്രൊനൗൺസേഷൻ റോങ് ആയിട്ടാണ് പറയുന്നത്. സ്റ്റീക്ക് അല്ല, ഇറ്റ്സ് കോൾഡ് സ്റ്റേക്ക്. 1565 ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്ന നഗരത്തിലാണ് സ്റ്റേക്കിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അതായത് 15th century മുതൽ ആൾക്കാർ ബീഫ് സ്റ്റേക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേക്ക്, നോർമൽ ബീഫ് സ്റ്റേക്ക്. അത്യാവശ്യം ഒരു നോർമൽ രീതിയിലുള്ള ഹാർഡ്നെസ് ആയിരുന്നു ഈ സ്റ്റേക്കിനുണ്ടായിരുന്നത്. ഇത് മീഡിയം ലെവലിൽ കുക്ക് ചെയ്തെടുത്ത സ്റ്റേക്കാണ്. സ്റ്റേക്കിൻ്റെ കൂടെ നല്ല മാഷ്ഡ് പൊട്ടേറ്റോസും സൈഡിൽ കുറേ വെജീസും പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ സോസുണ്ട്, മഷ്റൂം സോസ്. ഈ സോസിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. അതിൻ്റെ കൂടെ സ്റ്റേക്കും കൂടെ മുക്കി അങ്ങ് കഴിക്കുമ്പം കിടിലനാണ്. പിന്നെ അടുത്ത സ്റ്റേക്ക് ഫിലേ മെനോൺ എന്ന് പറഞ്ഞ ഈ ബീഫിൻ്റെ സ്റ്റേക്ക്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. മീറ്റ് ലേശം ഹാർഡായത് പോലെ തോന്നിയല്ലേ? എനിക്കും അത് തന്നെയാണ് തോന്നിയത്. നമ്മുടെ ബീഫിൻ്റെ ഒരു പോർഷനിൽ നിന്നെടുക്കുന്ന മീറ്റാണ് ഫിലേ മെനോൺ. അതിൻ്റെ കൂടെ ഹേർബ്സൊക്കെ ചേർത്തിട്ടുള്ള പൊട്ടേറ്റോസും ബ്രോക്കളിയും എല്ലാം ഉണ്ടായിരുന്നു. ഈ സ്റ്റേക്കൊക്കെ കഴിച്ചതിന് ശേഷം ഈ വെജീസ് കഴിക്കുന്നത് വല്ലാത്തൊരു രസമാണ്. അതിൻ്റെ കൂടെ ഗാർലിക് ബ്രെഡും കുറച്ച് പൊട്ടേറ്റോസും എടുത്ത് കഴിക്കാം. വലിയ കുഴപ്പമില്ല. സ്റ്റേക്കിന് ലേശം കട്ടി കൂടുതലായിരുന്നെങ്കിലും അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഹേർബ്സും മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള റിയൽ സ്റ്റേക്കൊക്കെ കഴിക്കണമെങ്കിൽ നമ്മുടെ ടോക്കിയിലുള്ള നൊസ്രെട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോകണം. നൊസ്രെട്ടിനെ അറിയില്ലേ? ദാ ഈ പുള്ളിയാണ്. ആ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കാണും. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റമാണ് ഫ്രൈഡ് ചിക്കൻ വിങ്സ്. അവരുടെ സ്പെഷ്യൽ മസാലയും ഫ്രൈഡ് ചിക്കനും കൂടെയുള്ളൊരു അടിപൊളി സാധനം. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു, വിയറ്റ്നാമീസ് ഐസ്ഡ് കോഫി. ഇതിൽ ആ ഒരു കോഫിയുടെ കയ്പ്പ് ലേശം കൂടുതലായിരുന്നു. നോർമൽ കോൾഡ് കോഫിയായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നില്ല. പിന്നെ കുടിച്ച വേറൊരു ഐറ്റം ഉണ്ട്, പിനക്ലോഡ ഫ്ലേവറിലെ മോഹിത്തോ. ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ പച്ചക്കടലിലെ പോപ്പിൻസ് കഴിക്കുന്ന അതേ ഒരു ഫ്ലേവറാണ്. അടിപൊളിയായിരുന്നു. ആ പിന്നെ ഇത്രയും കഴിച്ചൊക്കെ സ്ഥിതിക്ക് ഡെസേർട്സ് പിന്നെ പതിവാണല്ലോ. ഇത് അവരുടെ ബ്ലൂബെറി ചീസ് കേക്കാണ്. നോർമൽ പേസ്ട്രി കേക്ക് പോലെയല്ല ചീസ് കേക്ക്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അണ്ടിൽ ദെൻ ബൈ ഫ്രം ഹരി.